വടക്കൻ ബ്രസീലിലെ ഒറ്റപ്പെട്ട മഴക്കാടുകളിലും തെക്കൻ സുറിനാമിലെ സിപ്പാലിവിനി സവനയിലെ ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരിനം തവളയാണ് ബ്ലൂ പോയ്സൺ ഡാർട്ട് ഫ്രോഗ് അഥവാ ബ്ലൂ പോയ്സൺ എയ്റോ ഫ്രോഗ്. ഇവയൊരു പ്രധാന ഖര ഉഭയജീവിയാണ്. പക്ഷേ ജലസ്രോതസ്സുകൾക്കടുത്താണ് ഈ തവളകൾ പകൽ സമയത്തിന്റെ ഭൂരിഭാഗവും ചെലവഴിക്കുന്നത്. പകൽ സമയത്ത് ഇവ സജീവമാണ്. അരുവിക്കടുത്തുള്ള പാറകൾക്കും പായലുകൾക്കും കീഴിലാണ് ഇവ താമസിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ചുറ്റുമുള്ള മരങ്ങളുടെ ഉയരത്തിൽ ഇവയെ കാണാം. ഇവ വളരെ പ്രാദേശികവും ആക്രമണാത്മകവുമാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം ഡെങ്കോബേറ്റസ് ഡിങ്ടോറിയസ് അസ്യൂറസ് എന്നാണ്. ഈ ശാസ്ത്രീയ നാമം ഇവയുടെ നിറത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ തദ്ദേശീയമായ തിരിയോ നാമം ഒക്കോ പീപി എന്ന പേരിലും അറിയപ്പെടുന്നു. പണ്ട് പലപ്പോഴും സാധുവായിട്ടുള്ള ഒരു സ്പീഷ്യസ് ആയിട്ടാണ് ഇവയെ കണക്കാക്കിയിരുന്നത്. എങ്കിലും ഈ സമീപകാലത്താണ് ഇത് ഡയിങ് ഡാർട്ട് ഫ്രോഗ്സിന്റെ ഒരു വകഭേദമാണ് എന്ന് കണ്ടെത്തിയത്. കടും നീല നിറത്തിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ഇനം തവളയാണ് ബ്ലൂ പോയ്സൺ ഡാർട്ട് ഫ്രോഗ്. ഇതിന്റെ പുറം വശവും തലയുടെ മുകൾ ഭാഗവും ഇളം നീല നിറത്തിലും വയറും കാലുകളും കടും നീല നിറത്തിലുമാണ് ഉള്ളത്. ഇവയുടെ പുറത്തും തലയുടെ മുകൾ ഭാഗത്തും കറുത്ത പാടുകൾ കാണാൻ സാധിക്കും. ഈ പാടുകൾ ഓരോ തവളയ്ക്കും സവിശേഷമാണ്. ഇത് ഈ ഇനത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഈ കറുത്ത പാടുകൾ പ്രാഥമികമായി ഇവയുടെ പുറം ഭാഗത്തും തലയുടെ മുകളിലും കാണപ്പെടുന്നു. ഓരോ പാദത്തിനും 4 വിരലുകൾ വീതമുണ്ട്. ഇവയ്ക്ക് മനുഷ്യന്റെ വ്യക്തിഗത വിരലടയാളങ്ങൾ പോലെ തന്നെ പാടുകളുടെ ഒരു സവിശേഷ പാറ്റേണുകൾ ഉണ്ട്. ഇവയുടെ വിരലുകൾക്കിടയിൽ വെബ്ബിംഗ് ഇല്ല, അതിനാൽ അവയ്ക്ക് വെള്ളത്തിൽ നന്നായി നീന്താൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവയെ വെള്ളത്തിൽ അധികം കാണാറില്ല. ഇവയ്ക്ക് 1.2 മുതൽ 1.8 വരെ നീളവും 8 ഗ്രാം വരെ ഭാരവും ഉണ്ട്. മെയിലിനും ഫീമെയിലിനും ലിംഗങ്ങൾ സമാനമാണെങ്കിലും ഇവയിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ അല്പം വലുതാണ്. ഇവയുടെ വലുപ്പം നോക്കിയാണ് ഇവ ഏത് ലിംഗത്തിൽ പെടുന്നവരാണ് എന്ന് തിരിച്ചറിയുന്നത്. ഏകദേശം 10 മുതൽ 15 വർഷം വരെയാണ് ഇവയുടെ ആയുസ്. ഇവയ്ക്ക് താരതമ്യേന തണുപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈർപ്പമുള്ള ചുറ്റുപാടുകളിലാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. ഇവ ചർമ്മത്തിലെ വിഷാംശങ്ങൾക്ക് പേര് കേട്ടവയാണ്. ഇവയുടെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ചർമ്മത്തിൽ നിന്നും പോയ്സൺ പുറം തള്ളാൻ കഴിയും. ഇത് അരോചകവും ഇവയെ വേട്ടയാടുന്നവർക്ക് മാരകവുമാണ്. ഒരു ബ്ലൂ പോയ്സൺ ഡാർട്ട് ഫ്രോഗിന്റെ തൊലിയിലെ വിഷവസ്തുക്കൾ വിഷമുള്ളതും മനുഷ്യർക്ക് മാരകവുമാണ്. എന്നിരുന്നാലും ഈ വിഷവസ്തുക്കൾ മനുഷ്യർക്ക് ഗുണം ചെയ്തേക്കാം. കൂടാതെ ഇവ ഫാർമസ്യൂട്ടിക്കൽസിൽ ഉപയോഗിക്കാൻ കഴിയുമോ എന്നറിയാൻ ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തുന്നുണ്ട്. ഇവയുടെ ചർമ്മത്തിൽ തന്നെ സ്വാഭാവിക വിഷം സംഭരിക്കുന്നു. അത് ഇവയെ വേട്ടയാടുന്നവർക്കോ ഇവയ്ക്ക് ഉപദ്രവകാരികളായിട്ടുള്ളവർക്കോ മാരകമായേക്കാം. അത് അവരെ തളർത്തുകയോ കൊല്ലുകയോ ചെയ്തേക്കാം. ഈ വിഷം തവള സ്വയം സൃഷ്ടിക്കുന്നതല്ല. ഇവയുടെ തൊലിയിലെ വിഷസംയുക്തങ്ങൾ ഇവയുടെ ഇരയിൽ നിന്നുമാണ് വരുന്നത്, പ്രത്യേകിച്ച് ഇത് തിന്നുന്ന ഉറുമ്പുകളിൽ നിന്ന്. കാട്ടിലെ ഉറുമ്പുകളിൽ ഈ രാസവസ്തുക്കൾ കൂടുതലാണ്. തവള അതിന്റെ ഇരയെ ഭക്ഷിക്കുമ്പോൾ ഈ സംയുക്തങ്ങൾ അതിന്റെ ചർമ്മത്തിൽ ആഗിരണം ചെയ്യുന്നു. ലൈപ്പോഫിലിക് ആൽക്കലോയിഡ് എന്നറിയപ്പെടുന്ന വിഷസംയുക്തങ്ങൾ കൂടുതലായിട്ടുള്ള ആർത്രോപോഡുകൾ കഴിക്കുന്നതിൽ നിന്നാണ് ഇവ അവരുടെ സംരക്ഷണ വിഷം സ്വീകരിക്കുന്നത്. ഉറുമ്പുകൾ കൂടാതെ ചിലന്തികൾ, മൈറ്റ്സ്, ഈച്ചകൾ, വണ്ടുകൾ, ചിതലുകൾ, കാറ്റർപില്ലേഴ്സ്, മറ്റു പ്രാണിവർഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ജീവികളെയും ഇവ ഭക്ഷിക്കുന്നു. ഇവയിലൊക്കെയും വിഷരാസവസ്തുക്കൾ അടങ്ങിയേക്കാം. ഇങ്ങനെയാണ് ബ്ലൂ പോയ്സൺ ഡാർട്ട് ഫ്രോഗ്സിനെ വിഷമുള്ളതാക്കുന്നത്. കൂടാതെ ഇവ ഫ്രൂട്ട് ഫ്ലൈസിനെയും പിൻഹൈഡ് ക്രിക്കറ്റ്സിനെയും റൈസ് ഫ്ലോർ ബീറ്റിൽ ലാർവകളെയും സ്പ്രിംഗ് ടൈൽസിനെയും ഐസോപോഡുകളെയും ഡ്രോസോഫില എന്നിവയെയും പ്രധാന ഭക്ഷണമായി കഴിക്കുന്നു. പക്ഷേ കോസ്ലി മൃഗശാലയിൽ വളർത്തുന്ന ഈ ഇനത്തിൽപ്പെടുന്ന തവളകൾക്ക് വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടില്ല. കാരണം വിഷവസ്തുക്കൾ അടങ്ങിയിട്ടില്ലാത്ത ഫ്രൂട്ട് ഫ്ലൈസിനെയും കിളികളെയും മറ്റുമാണ് ഇവിടുത്തെ തവളകൾക്ക് ഭക്ഷണമായി നൽകുന്നത്. അതിനാൽ ഇവിടെയുള്ള തവളകൾക്ക് പോയ്സൺ അടങ്ങിയിട്ടില്ല. ബ്ലൂ പോയ്സൺ ഡാർട്ട് ഫ്രോഗ്സിലും ഉഭയജീവികളെ പെറ്റായി പ്രചാരത്തിലുണ്ട്. ആവാസ വ്യവസ്ഥയുടെ നാശവും പെറ്റ്സിന്റെ വ്യാപാരത്തിനായിട്ടുള്ള അനധികൃത ഗവേഷണവും മൂലം ഭീഷണി നേരിടുന്ന വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ പെറ്റായി വളർത്തിയ തവളകളെ മാത്രമേ വാങ്ങാവൂ. മൃഗശാലകളും വന്യജീവി സങ്കേതങ്ങളും ഈ തവളകളുടെ വന്യജനസംഖ്യയെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികളിൽ പ്രവർത്തിക്കുന്നു.
ലോകമെമ്പാടുമുള്ള ഉഭയജീവികളെ നശിപ്പിക്കുന്ന ചൈഡ്രിഡ് എന്നറിയപ്പെടുന്ന മാരകമായ കുമിളകൾ എന്നിവയുടെ ശേഖരണത്തിന്റെ ഫലമായി വിഷഡാർട്ട് തവളകൾ ഭീഷണിയിലാണ്. മധ്യ അമേരിക്കയിലും തെക്കൻ അമേരിക്കയിലുമുള്ള വിഷഡാർട്ട് തവളകളിൽ ഏറ്റവും ഭീഷണി നേരിടുന്ന ഒന്നാണ് അസ്യൂറിയസ് എന്ന് പറയപ്പെടുന്നു. വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ഡാർട്ടുകളിലും അമ്പുകളിലും ബ്ലൂ പോയ്സൺ ഡാർട്ട് തവളകളുടെ വിഷവസ്തുക്കൾ ഉപയോഗിക്കുന്നു. വേട്ടയാടുന്ന മൃഗങ്ങളെ വേഗത്തിൽ കൊല്ലാൻ ഈ വിഷം സഹായിക്കുന്നു. ഫൈലോബേറ്റ്സ് ജനുസിൽ പെടുന്ന ഇനം തവളകളുടെ വിഷം മാത്രമാണ് ഈ രീതിയിൽ ഉപയോഗിക്കുന്നുള്ളൂ. വിഷമുള്ളവയാണെങ്കിലും ഇവ പാമ്പുകളുടെയും വലിയ ചിലന്തികളുടെയും ഭക്ഷണത്തിന് ഇരയാകുന്നു. ഇവയുടെ ലാർവകളെയും ടാഡ്പോളുകളെയും ഡ്രാഗൺ ഫ്ലൈസിന്റെ ലാർവകളും വലിയ മത്സ്യങ്ങളും ആമകളും ചിലയിനം പക്ഷികളും പാമ്പുകളും ആഹാരമാക്കാറുണ്ട്. ഇവ ജനിച്ച് 2 വർഷം എത്തുമ്പോൾ ലൈംഗിക പക്വത പ്രാപിക്കുന്നു. കാലാനുസൃതമായി പ്രജനനം നടത്തുന്നു. സാധാരണയായി ഫെബ്രുവരിയിലും മാർച്ചിലും മഴയുള്ള കാലാവസ്ഥകളിലാണ് ഇവ പ്രജനനം നടത്തുന്നത്. ഇണയെ കണ്ടെത്താനായി ഇവയിലെ മെയിൽ ഫ്രോഗ്സ് പാറയിലോ അരുവിയുടെ തീരങ്ങളിലോ ഇരുന്ന് ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. മെയിൽ ഫ്രോഗിനെ കണ്ടെത്താനായി ഫീമെയിൽ ഫ്രോഗ് ഈ ശബ്ദം പിന്തുടരുന്നു. ഇവ ജോഡികളായി കഴിഞ്ഞാൽ ഇണചേരാനായി ഒരു അഭയ കേന്ദ്രത്തിലേക്ക് ഇവ പോകുന്നു. അരുവികളുടെ അരികിലേക്കോ പാറയുടെ കീഴിലേക്കോ ഇലകൾക്കടിയിലേക്കോ ആണ് ഇവർ പോകുന്നത്. ഇണചേരുന്നതിനെ തുടർന്ന് ഇവ മുട്ടയിടുന്നു. മുട്ടയിടുന്നതിന് മുൻപായി അവ ആ പരിസരം വൃത്തിയാക്കുന്നു. ആ സ്ഥലം മുട്ടയിടുന്ന സ്ഥലമായി മാറുന്നു. ബീജസങ്കലനം ബാഹ്യമായി സംഭവിക്കുന്നു. ഓരോ ഇണചേരലിലും 5 മുതൽ 10 വരെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു. മുട്ടയിട്ടു കഴിഞ്ഞാൽ ഇതിലെ മെയിൽ ഫ്രോഗ് തന്റെ ബീജത്താൽ ഇവയെ മൂടുന്നു. മെയിൽ ഫ്രോഗ് ഈ മുട്ടയെ പരിപാലിക്കുന്നു. ചില നേരങ്ങളിൽ ഫീമെയിൽ ഫ്രോഗ്സും ഇതിൽ ചേരുന്നു. 14 മുതൽ 18 വരെ മുട്ടകൾ വികസിക്കുന്നു. അവ വിരിയാൻ തയ്യാറെടുക്കുമ്പോൾ ഫീമെയിൽ ഫ്രോഗ്സ് തന്റെ പുറകിൽ വെച്ചുകൊണ്ട് ഈ മുട്ടകളെ ഒരു ജലാശയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ജലാശയങ്ങളുടെ അടുത്തുള്ള ബ്രോമേലിയാഡിലോ ഇലകൾക്കടിയിലോ മരത്തിന്റെ ചെറിയ ദ്വാരങ്ങളിലോ ആയിരിക്കാം ഇവ ഈ മുട്ടകളെ സൂക്ഷിക്കുന്നത്. 10 മുതൽ 12 ആഴ്ചകൾക്ക് ശേഷം ടാഡ്പോളുകൾ പൂർണ്ണമായും പാകമാകും. തവളയുടെ രൂപാന്തരീകരണം 10 മുതൽ 12 ആഴ്ച വരെ നീളുന്നു. ഇവ മുട്ടകളിൽ നിന്നും വിരിയുന്നു. തുടർന്ന് ടാഡ്പോളുകളായി ഒരു ജലലാർവാ ഘട്ടത്തിന് വിധേയമാകുന്നു. ഫീമെയിൽ ഫ്രോഗ്സ് ഈ ഘട്ടത്തിൽ ടാഡ്പോളുകളെ ഒരു വ്യക്തിഗത ജലാശയത്തിലേക്ക് മാറ്റുന്നു. അവിടെ ഇവ വളർച്ച പൂർത്തിയാക്കുന്നു. ഈ ലാർവ ഒരു തവളയായി മാറുന്ന പ്രക്രിയയെ മെറ്റാമോർഫോസിസ് എന്ന് വിളിക്കുന്നു. ഇത് പ്രകൃതിയുടെ യഥാർത്ഥ അത്ഭുതങ്ങളിൽ ഒന്നാണ്. മെറ്റാമോർഫോസിസിന്റെ സമയത്ത് തൈറോയിഡ് ഗ്രന്ഥി തൈറോക്സിൻ എന്ന വളർച്ചാ ഹോർമോണിനെ സ്രവിക്കുന്നു. തവളകളായി കഴിഞ്ഞാൽ അവയുടെ അമ്മ അവയെ സ്വയം സംരക്ഷിക്കാനായി വിടുന്നു. ഇവ വസിക്കുന്ന സ്ഥലം വളരെ വിദൂരമായതിനാൽ 1969 വരെ ബ്ലൂ പോയ്സൺ ഡാർട്ട് ഫ്രോഗ്സിനെ കണ്ടെത്താനായിരുന്നില്ല. ഇവയെ ആദ്യമായി കണ്ടെത്തിയത് 1969. അതിനർത്ഥം ഇവയ്ക്ക് വിശാലമായ ശ്രേണിയും വലിയ ജനസംഖ്യയും ഉണ്ടായിരുന്നു എന്നതാണ്. ഇവയുടെ പ്രധാനമായിട്ടുള്ള പ്രതിരോധ മാർഗം ഇവയുടെ ഈ തിളങ്ങുന്ന നീലനിറത്തിലുള്ള ചർമ്മം തന്നെയാണ്. ഇവയുടെ ഈ നീലനിറം ഇവയെ ഇരപിടിക്കാൻ സാധ്യതയുള്ളവർക്ക് ഇവയെ കഴിക്കരുതെന്നും സ്പർശിക്കരുതെന്നും ഉള്ള ഒരു മുന്നറിയിപ്പായി വർത്തിക്കുന്നു.